നിലനിൽക്കുന്ന സി പി എമ്മിന് സമ്മേളനകാലമാണ്, വല്ലാതെ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് പാർട്ടി എന്ന് തോന്നിക്കുന്നതാണ് പാർട്ടിയുടെ നേതാക്കളുടെ, മുതിർന്ന നേതാക്കളുടെ ഒക്കെ പ്രസ്താവന. പക്ഷേ താഴെത്തട്ടിൽ അത്തരം യാതൊരു മാറ്റത്തിനും, ഭാഷയ്ക്കോ പ്രയോഗത്തിനോ സമീപനത്തിനോ വിരട്ടലിനോ ഭീഷണിക്കോ ഒരു മാറ്റത്തിനും പലരും തയ്യാറല്ല എന്ന് തെളിയിക്കുന്ന കൂടുതൽ വാർത്ത വന്നു, വാർത്തകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്ന് പുറത്തു വന്ന ഒരു വാർത്തയുമായി തന്നെ നമുക്ക് ആരംഭിക്കാം. പ്രവാസി സംരംഭകന് പാർട്ടി നേതാവിൻ്റെ വിരട്ടൽ. രക്തസാക്ഷി സ്മാരകത്തിന് പണം നൽകാത്തതിന് സി പി എം നേതാക്കൾ ഭീഷണിപ്പെടുത്തിയതായി പ്രവാസിയുടെ പരാതി. ചവറ മുഖം മൂടി മുക്കിൽ നിർമ്മിച്ച കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നടത്താനിരിക്കെ കോടി കുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായാണ് ആരോപണം. ചവറ മുകുന്ദപുരം ബ്രാഞ്ച് സെക്രട്ടറി ബിജുവിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ആ ശബ്ദ ഫോൺ സംഭാഷണം കേട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഞാൻ ഒരു 10,000 രൂപ നിങ്ങളെ ഒരു ഒരു ശ്രീകുമാര മന്ത്രാലയത്തിൽ ബന്ധപ്പെട്ട് ഞാൻ ഒരു പിരിവ് എഴുതിയിട്ടിട്ട് 2 വർഷമായി. നിങ്ങള് വരുമ്പോഴെല്ലാം കളിയാക്കി വിടുവോ? 10,000 രൂപ മനസ്സിലായി. ഇതുവരെ തന്നിട്ടില്ല. അത് മാത്രമല്ല പുള്ളി, പിന്നെ അത് മാത്രമല്ല, ഇനി പിരിവ് വേണ്ട കേട്ടോ. 10 പൈസ പിരിവ് വേണ്ട, പൈസ വേണ്ട, 1 രൂപ പോലും വേണ്ട. നാളെ രാവിലെ 72 സെന്റ് വസ്തു ആ ഓഡിറ്റോറിയം നിൽക്കുന്ന ഭാഗം മാത്രമല്ല, അത് 1 സെന്റ് വസ്തു ഒരു ലോഡ് മണ്ണ് പോലും അതിനകത്ത് ഇടത്തില്ല. നാളെ രാവിലെ ഇവിടെ കൊടുക്കുത്താൻ പോവാണ്. ആ 72 സെന്റ് വസ്തുവിനകത്തല്ല, ഒരൊറ്റ പണി നടക്കത്തില്ല. നാളെ രാവിലെ ഞാൻ പിന്നെ അഗ്രികൾച്ചർ ഓഫീസറും വില്ലേജ് ഓഫീസറും തഹസീൽദാരും നാളെ രാവിലെ വരും കേട്ടോ. ഇനി കൂടുതൽ മോനെ, ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ട. ഇനി ഇതിനകത്ത് വിളിക്കുകയും വേണ്ട, ആരെയും വിളിക്കുകയും വേണ്ട. ഞാൻ പറഞ്ഞില്ലോ, ഞാൻ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അപ്പൊ ഒരു പണി ചെയ്യ്, പുള്ളി ഷാജി പറഞ്ഞ വരുന്നല്ല, ചെയ്യാമെങ്കിൽ ചെയ്തോളാം പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് നാളെ രാവിലെ. ഷാജി ഇങ്ങനെ പറഞ്ഞത് ചെയ്യാമെങ്കിൽ ചെയ്തോളാം പറഞ്ഞു. നാളെ 72 സെന്റ് വസ്തു അവിടെ ഉണ്ട്, ആ പുരയുടെ ഉണ്ട്. ആ പുരയുടെ തരംതിരിക്കാനായിട്ട് വേറെ കൊടുത്തിട്ടുള്ളത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ. അത്രയും കാര്യം ഞാൻ പറയത്തുള്ളൂ കേട്ടോ. കൂടുതൽ സംസാരമൊന്നും വേണ്ട, പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഞാൻ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ബ്രാഞ്ച് സെക്രട്ടറി എന്നാൽ ആരാണ്? എസ് ശ്യാംകുമാർ ചേരുന്നു കൊല്ലത്ത് നിന്ന്. ശ്യാം, വിനയവും ലാളിത്യവും ശീലമാക്കണമെന്നാണ് പാർട്ടി അതിന്റെ കുറിപ്പിൽ, സമ്മേളനങ്ങൾക്കൊക്കെ വിതരണം ചെയ്യുന്ന കുറിപ്പിൽ പറയുന്നത്. വിനയശീലനായ ബ്രാഞ്ച് സെക്രട്ടറി ബിജു ഏത് തരത്തിലാണ് ഈ വിഷയത്തിൽ ഇടപെടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്? അബ്ജദ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിനയവും ലാളിത്യശീലവും ഒക്കെ മുഖമുദ്രയാക്കണം എന്ന് സി പി എം പറഞ്ഞ് ഈ ഒരു സംഘടനാ സമ്മേളന കാലത്താണ് ഇത്തരത്തിലുള്ള ഒരു കുറിപ്പൊക്കെ താഴെത്തട്ടിലേക്ക് പോയത്. ഏതാണ്ട് 3-4 ദിവസം മുമ്പ് മാത്രമാണ് ഈ ബിജു ഈ സമ്മേളനകാലത്ത് തന്നെ ബ്രാഞ്ച് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് 3 ദിവസം മുൻപ്. അദ്ദേഹം ഈ തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഈ തരത്തിൽ വ്യവസായിയുടെ സഹോദരൻ്റെ മകനെ ഈ തരത്തിൽ വിളിച്ച് ഭീഷണിപ്പെടുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ചവറയിലാണ്. ചവറയിലെ മുഖംമൂടി ജംഗ്ഷനിൽ എനിക്ക് പിന്നിൽ കാണുന്ന ഈ വലിയ കെട്ടിടമാണ് ഏതാണ്ട് 10 കോടിയോളം രൂപ മുതൽ മുടക്കിയാണ് അമേരിക്കയിൽ ദീർഘകാലമായി ജോലി ചെയ്യുന്ന ഷാഹി വിജയനും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്ന് ഈ ഒരു കെട്ടിടം പൂർത്തിയാക്കിയത്. ഷാഹിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഷാഹി പറഞ്ഞത് 2.5 കോടി രൂപ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയത്. അപ്പോൾ 2 വർഷം മുമ്പാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ എത്തി 10,000 രൂപ ശ്രീകുമാർ രക്തസാക്ഷി സ്മാരകത്തിന് വേണ്ടി പിരിവ് ആവശ്യപ്പെട്ടത്. അന്ന് പണം കൊടുക്കാമെന്ന് താൻ പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഈ പണം കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. കാരണം അദ്ദേഹം അമേരിക്കയിലൊരു വലിയ വ്യവസായി ഒന്നുമല്ല, അവിടെ ഒരു വെൽഡിംഗ് ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവിടുത്തെ ഒരു ഡേ കെയർ ഹോമിലൊക്കെ ജോലി ചെയ്ത് സാധാരണ രീതിയിലുള്ളൊരു ജോലി ചെയ്യുന്ന ആളുകളാണ്, ഒരു വലിയ വ്യവസായികളും ഒന്നുമല്ല. അപ്പോൾ അവിടെ നിന്ന് സ്വരൂപിച്ചതും കടം വാങ്ങിയതുമായ പണം കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സംരംഭം ഇവർ കെട്ടുയർത്തിയത്. അപ്പോൾ ഈ കെ എഫ് സിയിൽ നിന്ന് കിട്ടുന്ന വായ്പ അക്കൗണ്ട് അനുസരിച്ച് കൃത്യമായി ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പറഞ്ഞ പിരിവ് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പേരിലാണ് ഈ തരത്തിലൊരു ഭീഷണി കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറിയിൽ നിന്നുണ്ടായതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ ഫോൺ സംഭാഷണത്തിന് ശേഷം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി ഇവിടെ പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ബ്രാഞ്ച് സെക്രട്ടറി പറഞ്ഞതുപോലെയൊക്കെ തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയിൽ പ്രവാസി സംരംഭകനായ ഈ ഭീഷണിക്ക് വിധേയനായ ഷാഹി വിജയൻ പ്രവാസി സംരംഭകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷാഹിയോട് തന്നെ ചോദിക്കും, അദ്ദേഹത്തിന് കുറച്ചുകൂടി കൃത്യമായി കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞേക്കും. നമസ്കാരം ഷാഹി. നാട്ടിലൊരു വ്യവസായം സംരംഭം തുടങ്ങാനുള്ള ശ്രമത്തിനിടയിലാണ് ഈ ദുരനുഭവം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ പിരിവ് നൽകാമെന്ന് നിങ്ങൾ പറഞ്ഞെന്ന് പറയുമ്പോൾ പോലും ഈ പിരിവൊക്കെ എന്തോ അവകാശമാണെന്ന മട്ടിലാണ് ഈ ബ്രാഞ്ച് സെക്രട്ടറി സംസാരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഭാഷയും ശബ്ദവും ഒക്കെ.
അല്ല സാറേ, ഞാൻ ആ പിരിവ് കൊടുക്കാന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ വിളിച്ചിട്ട് ഈ ബിജു എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ വിളിച്ചു, ഇതിനു ഭീഷണിക്ക് ശേഷവും ഞാൻ വിളിച്ചിരുന്നു. വിളിച്ചതിന് ശേഷവും പുള്ളിക്കാരനെ വീണ്ടും വില്ലേജ് ഓഫീസറെയും എല്ലാവരെയും കൊണ്ടുവരുവാണ്. ഞാൻ ഒരു തെറ്റുപാട് ചെയ്തിട്ട് എല്ലാം നിയമപരമായിട്ട് മാത്രമാണ് എല്ലാം ഞാൻ ചെയ്തിരിക്കുന്നത്. എല്ലാം അതിന്റെ നിയമവിഷയമായിട്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ കൃഷി ഓഫീസർ ഈ 50% വസ്തു അവിടെ ഇതിന് ഇത് ഈ ആഡിറ്റോറിയം കൂടാതെ ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ട്. അതിന് ഞാൻ അപേക്ഷ കൊടുത്തിട്ട് കാത്ത് ഈ കൃഷി ഓഫീസർ ഇത് തന്നെയാണ് അന്ന് പറഞ്ഞത്, ഞങ്ങളോട് പറഞ്ഞത് എന്റെ കൊക്കിന് ജീവനത്തോളത്തോളം ശരിയാക്കി തരുന്നില്ല. അതേ ഡയലോഗ് തന്നെയാണ് ഈ ബ്രാഞ്ച് സെക്രട്ടറി ഞങ്ങളോട് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് ഞാൻ ഇത്രയും കോടി രൂപ വിടുന്ന വളരെ വലിയൊരു എമൗണ്ട് കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തും നാട്ടിൽ നിന്ന് ലോൺ എടുത്തും പിന്നെ എന്റെ വൈഫിന്റെ ഓഹരിയൊക്കെ അവർ നാട്ടിൽ വിട്ട് എനിക്ക് പേരിലുള്ള വസ്തുക്കൾ എല്ലാം വിറ്റിട്ടാണ് ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തത്. നമുക്ക് എന്തെങ്കിലും ഒരു നാടിനോടുള്ള സ്നേഹമാണ് യഥാർത്ഥത്തിൽ ഞാൻ അവിടെ ചെയ്തത്, ഇതെല്ലാം ചെയ്തത്. പക്ഷെ ഇവരെന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ, എന്നിട്ട് ഞാൻ രമ്യതായിട്ട് ഈ ബിജിനോട് സംസാരിച്ചതിന് ശേഷം വീണ്ടും വില്ലേജ് ഓഫീസർമാരെ കൊണ്ടുവരുന്നു, തടസ്സപ്പെടുത്താനായിട്ട് നോക്കുന്നു, കൊടി കുത്തു എന്ന് പറയുന്നു. നമ്മൾ എത്ര നാൾ ഇങ്ങനെ ഭീഷണി കൂടെ ജീവിക്കും? ഇപ്പം ഇത് എന്തെങ്കിലും ചെയ്ത് തീർത്തതിന് ശേഷം വീണ്ടും 2 മാസം കഴിയുമ്പോൾ ഇത് തന്നെയല്ലേ അവരുടെ ഇത്? ഈ ഭീഷണി ഇനിയും സഹിക്കാൻ വയ്യാത്തതിനപ്പുറമായി. എന്നുമാത്രം ഞങ്ങൾ അത്രയും കടക്കാരാണ്, ഭയങ്കര ഇത് തുടങ്ങിപ്പോയി, കടവാണ് ഞങ്ങൾക്ക്, മൊത്തം കടവാണ്. ഇതെല്ലാം ഞങ്ങൾ ഓരോ മാസം ഇവിടെ ജോലി ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതിന് പലിശ അടക്കി. KFC എനിക്ക് 1 വർഷത്തേക്ക് മൊറട്ടോറിയം തന്നിട്ടുണ്ടെങ്കിലും പലിശ അടച്ചേ പറ്റത്തുള്ളൂ എല്ലാ മാസവും. ആ മാസം അത് ഞാൻ ഇവിടെ ജോലി ചെയ്തിട്ടാണ് അടയ്ക്കുന്നത്. എനിക്ക് അവിടെ വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്റെ ഇടയ്ക്ക് എവരുടെ പൈസ ഒന്ന് എല്ലാവരുടെ ഒരു 10,000 രൂപ ആയിട്ടൊരു 5,000 രൂപ ചില സമയത്ത് ഇല്ല, അത് തരാം. ഞാൻ പറഞ്ഞു ഈ മാസം എനിക്കും എന്റെ വൈഫും, ഞാൻ കോവിഡ് ആയിട്ടിരിക്കുകയാണ്, വൈഫിന് ഇപ്പൊ ഒട്ടും വയ്യ, ഞാനും കോവിഡും കൊണ്ട് മാറി വരുന്നതേ ഉള്ളൂ. ഇതുവരെ ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ടില്ല, ഈ 27-ാം തീയതിക്ക് ശേഷം വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. താങ്കൾ കടന്നുപോകുന്ന സാഹചര്യവും മാനസികാവസ്ഥയും ഒക്കെ മനസ്സിലാക്കുന്നു. ഒന്നുകൂടി ഈ വില്ലേജ് ഓഫീസറും കൃഷി ഓഫീസറും ഈ നിലത്തിന്റെ അല്ലെങ്കിൽ പാടത്തിന്റെ ഭൂമിയുടെ തരം മാറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും ഈ ഭീഷണിയൊക്കെ നടത്തുന്നത്. ഈ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളോട് ചേർന്ന് അവർ പറഞ്ഞ രീതിയിൽ തന്നെ വില്ലേജ് ഓഫീസറും കൃഷി ഓഫീസറും ഒക്കെ പ്രവർത്തിച്ചു എന്നാണോ? അല്ല, വില്ലേജ് ഓഫീസർ എല്ലാം നമുക്ക് നല്ല റിപ്പോർട്ട് തന്നെ, തഹസീൽദാരും നല്ലതുപോലെ റിപ്പോർട്ട് തന്നെ. അതിനുശേഷം ഈ റിപ്പോർട്ടെല്ലാം കിട്ടിയതിനു ശേഷം ഇത് RDOയിൽ അയച്ചപ്പോൾ RDO എന്ന ഒരു ലെറ്റർ അയച്ച് കൃഷി ഓഫീസർക്ക് ഇതിനകത്ത് നിന്ന് എന്തുകൊണ്ട് പകുതി മാത്രം തരം മാറ്റുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് വന്നപ്പോൾ ഈ കൃഷി ഓഫീസർ ഇതിന് കൈക്കൂലി കൊടുക്കാത്തത് കൊണ്ട് ഇവർ ഉടനെ തന്നെ ഇതിന് ഇത് അന്വേഷിക്കുകയോ കാര്യങ്ങളോ ചെയ്യാതെ ഉടനെ പറഞ്ഞ് ഇതിനടുത്ത് കൃഷി നടക്കുന്നുണ്ടെന്ന്, ഇതിനടുത്തൊക്കെ അതുകൊണ്ട് എനിക്കിത് തരം മാറ്റാൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ബ്രാഞ്ച് സെക്രട്ടറി പിരിവ് ചോദിച്ചത് കൂടാതെ കൃഷി ഓഫീസർ താങ്കളോട് കൈക്കൂലിയും ചോദിച്ചു. ആ കൈക്കൂലി എന്നോട് പറയുന്നത് പാർട്ടിക്കാരെ കാണ്, പ്രസിഡന്റിനെ കാണ്, ഞാൻ ഇതനുസരിച്ച് എല്ലാവരും പോയി കാണുകയും ചെയ്തു, അവര് പറയുന്ന പോലെ എല്ലാം ഞാൻ കാണുകയും ചെയ്യുന്നു. പക്ഷെ ഇതിനെല്ലാം കൈക്കൂലി, പക്ഷെ കൈക്കൂലി കൊടുത്തൊന്നും സാധിക്കാൻ ആഗ്രഹമില്ല സാർ. ഞാൻ ഈ കൊടുക്കത്തതും ഇല്ല, ഇനി ഒരിക്കലും കൈക്കൂലി കൊടുത്ത് അങ്ങനെ എനിക്ക് വേണ്ട, അങ്ങനെ ഒരു പ്രസ്ഥാനം വേണ്ട. നല്ല രീതിയിൽ മാത്രം ഒരു പ്രസ്ഥാനം പ്രവർത്തിച്ചാൽ മതി, അതാണ് എന്റെ ആഗ്രഹം. ഷാഹി, സംരംഭകർക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഏകജാലക സംവിധാനം ഏർപ്പാടാക്കുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ഒക്കെ പറഞ്ഞിരിക്കുന്നത്, താങ്കൾ ഈ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയിട്ട് ഇപ്പോൾ എത്ര നാളായി? ഞാൻ ഇത് ഈ ബിൽഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എനിക്ക് ഈ നൂലാമാലകളൊക്കെ കുറച്ച് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ മുഖ്യമന്ത്രിക്ക് ലെറ്റർ അയച്ചിരുന്നു, അതിന്റെ മറുപടി എനിക്ക് വന്നിരുന്നു. അതിനുശേഷമാണ് ഞാനിതെല്ലാം തുടങ്ങിയത്. എന്നാലും പല പല പിരിവുകളും കാര്യങ്ങളും എല്ലാം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാരും, എല്ലാ രാഷ്ട്രീയക്കാരും വരും, എല്ലാ ചാരിറ്റബിൾകാരും എല്ലാവരും വരും, എന്നെ കൊണ്ടാവുന്ന എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇത് കേൾക്കുന്നവരും എല്ലാവരും മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ ഈ ഒരു 10,000 രൂപ എനിക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയില്ല, എന്റെ ഒരു സാഹചര്യം അങ്ങനെ. ഞാൻ വന്നിട്ട് വിളിച്ച് എഴുതിയിട്ടത് ആളോട് ഞാൻ വിളിച്ച് പറയുകയും ചെയ്തു, പുള്ളിയെ സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ ഈ ബിജു എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് ഇത്രയും മോശമായിട്ട് പെരുമാറുകയും വില്ലേജ് ഓഫീസറെ കൊണ്ടുവരുന്നതും ഇതിനെ തടസ്സപ്പെടുത്താൻ എന്തൊക്കെയാണ്. ഞാൻ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ താങ്കൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ആർക്കെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ? പരാതിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? ഞാൻ മുഖ്യമന്ത്രിക്കും കൃഷിമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും ഞാൻ അന്നേരം തന്നെ പരാതി 2 ദിവസം മുമ്പ് തന്നെ. എത്ര നാളായി പരാതി നൽകിയതിന് ശേഷം? അല്ല, ഇത് ഈ ഭീഷണിക്ക് ശേഷം ഞാൻ 2 ദിവസം മുമ്പ് വീണ്ടും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പോൾ എത്ര നാളായി? ഇന്ന് 2-ാമത്തെ ദിവസമാണ്. ഉടനടി നടപടി ഉണ്ടാകണം. മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ഒക്കെ പറയുന്നത് ശരിയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സുഗമമായ നടത്തിപ്പ് നല്ലവർ നടക്കണം. അത്രയും ബാധ്യതയിലാണ് ഞങ്ങൾ. ഞങ്ങൾ USA ആണെങ്കിലും ഞങ്ങള് സാധാരണ ആൾക്കാരും, വലിയ ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും അല്ല, സാധാരണ ആൾക്കാരാണ്. ഞങ്ങള് ഇവിടെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ പൈസ എല്ലാം ഉണ്ടാക്കിയത്. നാട്ടിൽ ഇൻവെസ്റ്റ്, നാടിനോടൊരു സ്നേഹം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമുക്ക് നീതി ലഭിക്കണം മുഖ്യമന്ത്രിയിൽ നിന്ന്, ഇത്ര മാത്രമേ. ശ്രീ ഷാഹി, നീതി ലഭിക്കണം. കഷ്ടപ്പെട്ടാണെങ്കിലും അല്ലെങ്കിലും ഒരു സംരംഭകനോട് നിയമവിരുദ്ധമായി പണം ആവശ്യപ്പെടുക, അത് നൽകാതിരുന്നാൽ ഭീഷണിപ്പെടുത്തുക, വില്ലേജ് ഓഫീസറെയും മറ്റ് സർക്കാർ സംവിധാനങ്ങളും ഉപയോഗിച്ച് സുഗമമായ പ്രവർത്തനം തടസ്സപ്പെടുത്തുക, ഇതൊന്നും ഈ സർക്കാരോ മുഖ്യമന്ത്രിയോ വ്യവസായ മന്ത്രിയോ ഒന്നും പ്രസംഗിക്കുന്ന രീതിയിലോ അല്ല മുന്നോട്ട് പോകുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല.